പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പക്ഷിപ്പനിയൊക്കെ മടുത്തോ? ഈ വഴിയൊന്നും കാണുന്നില്ല. അതുകൊണ്ടല്ല ഡോക്ടറെ, നിങ്ങൾക്ക് ഈ പക്ഷിമൃഗാദികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞങ്ങൾ ജനപ്രതിനിധികളുടെ കാര്യം അങ്ങനെയല്ലല്ലോ, ജനങ്ങളുടെ കാര്യം കൂടി നോക്കണ്ടേ? ഞങ്ങൾ മൃഗഡോക്ടേഴ്സിന് ഇപ്പോൾ മൃഗങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മനുഷ്യന്റെ കൂടെ കാര്യം നോക്കേണ്ട ഗതികേടിലായി. അതെന്താ? മനുഷ്യർക്കും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എവിടെ? കേരളത്തില്. കേരളത്തിൽ എവിടെ? ഈ ജില്ലയില്. ജില്ലയിൽ എവിടെയാണ്? നമ്മുടെ സ്വന്തം പഞ്ചായത്തില്. പഞ്ചായത്തിലോ? ആ, നിങ്ങളുടെ വാർഡിൽ തന്നെ. അയ്യോ, എന്നാ പിന്നെ അത് ആകെ പ്രശ്നമായല്ലോ. ഉടൻ തന്നെ പ്രതിരോധ നടപടികൾക്കായി ബോധവൽക്കരണം നടത്തണം. ആ, അത് ഞങ്ങളുടെ കീഴിൽ വരുന്നതല്ല, നിങ്ങൾ പോയി ആരോഗ്യ വകുപ്പിനോട് പോയി ചോദി. ഇവിടെ പക്ഷി മൃഗാദികളുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല, അവിടെ ഇനി മനുഷ്യരുടെ കാര്യം നോക്കാൻ പോകണം. ഓ, അത് ശരി. അപ്പൊ മനുഷ്യരുടെ കാര്യങ്ങളിൽ നിങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിന് ഒരു ഉത്തരവാദിത്വം ഇല്ല, പക്ഷിമൃഗാദികളുടെ കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്തമില്ല. പക്ഷെ ഞങ്ങൾ ജനപ്രതിനിധികളുടെ കാര്യം അതല്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇടപെടണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും. നാട്ടുകാർക്കല്ലേ പണി, അതിന് നിങ്ങൾക്ക് എന്താ പണി? നോക്കൂ, ജനങ്ങളെ ബോധവൽക്കരിക്കണം, താറാവുകളെ കണ്ടെത്തി കത്തിച്ച് നശിപ്പിക്കണം, അതിന് തൊഴിലാളികളെ സംഘടിപ്പിക്കണം, അങ്ങനെ നൂറൂട്ടം പണികളാണ്. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് കരുതരുത്, സേവനമായിട്ട് കരുതിക്കൂടെ? പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ലൈസൻസ് ഉള്ള ഒരു താറാവ് ഫാമേ ഉള്ളൂ. ലൈസൻസ് ഇല്ലാത്ത 20 ഫാമുകളാണ് വർക്ക് ചെയ്തിരുന്നത് ഇവിടെ. ഈ പക്ഷിപ്പനി പിടിച്ച സമയത്ത് ഈ 20 ഫാമുകളിലെ താറാവുകളെയും ലൈസൻസ് ഉള്ള ഫാമിൽ കൊണ്ടുവന്നാണ് കത്തിച്ചത്. അതെന്തിനാ? അവിടെ അതിനുള്ള സൗകര്യമില്ലേ? സൗകര്യമില്ലാഞ്ഞിട്ടല്ല, അവിടെ വെച്ച് കത്തിച്ചാൽ പാരിതോഷികം കിട്ടില്ല. ലൈസൻസ് ഉള്ള ഫാമിൽ കൊണ്ടുവന്ന് കത്തിച്ചാൽ ഓരോ താറാവിനും 200 രൂപ വെച്ച് നമുക്ക് മേടിച്ചു കൊടുക്കാം. അപ്പൊ പാരിതോഷികം കിട്ടും, പ്രസിഡന്റിന്റെ അടുത്ത തവണ വോട്ടും കിട്ടും. ഞങ്ങൾ ആ പനി പിടിച്ച ആളിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. പ്രസിഡന്റ് വരുന്നു? അയ്യോ, ഞാനില്ല. എന്തേ? അല്ല, ഈ പനി എങ്ങാനും പകർന്നാലോ? നിങ്ങളെപ്പോഴുള്ള ആൾക്കാർക്കൊന്നും അത്ര പെട്ടെന്നൊന്നും പനി പകരില്ല. അല്ല, ഈ മനുഷ്യനല്ലേ പനി പിടിച്ചത്? അപ്പൊ പിന്നെ നിങ്ങൾ മൃഗസംരക്ഷണ വകുപ്പുകാർക്ക് അവിടെ എന്താ കാര്യം? മനുഷ്യനിൽ നിന്ന് പനി പക്ഷിയിലേക്ക് പകർന്നോന്നും സംശയം. അവിടെ ഒരു കോഴിയുണ്ട്, ആ കോഴിക്ക് പകർന്നോന്നൊരു സംശയം. ഞങ്ങൾ അവിടെ ഫീവർ സർവേക്ക് പോവാ. കോഴിക്ക് പനി പിടിച്ചോന്ന് അറിയണ്ടേ? അതെങ്ങനെ അറിയും? കോഴിക്ക് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കും, പിന്നെ H5N1 ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സാമ്പിൾ എടുത്ത് ലാബിലേക്ക് അയക്കണം. അത് സാറേ, നമ്മുടെ പ്രസിഡന്റിന്റെ മരുമകളുടെ ഒരു ലാബുണ്ട്, നമുക്ക് അവിടെ കൊടുത്തങ്ങ് ടെസ്റ്റ് ചെയ്താലോ എന്നാ. അത്തരത്തിലുള്ള ലാബ് കേരളത്തിലില്ല, ഉള്ളതൊരെണ്ണം ഭോപ്പാലില്ല. അതെ, ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഭോപ്പാലില്ല. അത് സാറേ, നമ്മുടെ പഞ്ചായത്തില് ഇതുപോലെ ഒരു ലാബ് തുടങ്ങിയാലോ, കുഴപ്പമുണ്ടോ? എന്ത് ചെലവ് വരും സാറേ അതിന്? അതൊക്കെ അത് ഭോപ്പാലിൽ വിളിച്ച് ചോദിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സമയമല്ല, നമുക്ക് മറ്റേ പനി പിടിച്ച ആളുടെ വീട്ടിലോട്ടൊന്ന് പോകണം. ഓക്കെ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പൊ ഇത്ര ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് ഉടനെ ഒരു പഞ്ചായത്ത് കൂടാം അല്ലേ? ആയിക്കോട്ടെ, ശരി. ആ ഗ്ലൗസും ഗൗണും ഒക്കെ എടുത്തോളൂ. ഡിഎംഒ സാറും ഇവിടൊക്കെ ഹിമാലയത്തിൽ നിന്നാ വരുന്നതുകൊണ്ട് കോയിനെ പിടിക്കാതെ. രണ്ട് തൂവലിട്ടി.